ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ രണ്ട് വാഹനങ്ങൾ വന്നിരിക്കുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റ്സിനെ പറ്റിയാണ്. ഇനി മഹീന്ദ്ര വാഹനങ്ങളിൽ അപ്ഡേറ്റ്സ് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലും ഫീച്ചേഴ്സ് ഡിലീറ്റ് ആവുമെന്നാണ് വിചാരിക്കുക. എന്തായാലും ഇതിൽ ഒരു വാഹനത്തിൽ നിന്ന് ഫീച്ചേഴ്സ് അവർ പിന്നെയും ഡിലീറ്റാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വേറൊരു വാഹനത്തിൽ അവർ പുതിയൊരു സംഭവം ആഡാണ് ചെയ്തിരിക്കുന്നത്. നമുക്കത് എന്തൊക്കെയാണെന്ന് എന്തായാലും ഓരോന്ന് പറയാനായിട്ട് നോക്കാം. ആദ്യം തന്നെ XUV 3W നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ രണ്ട് അപ്ഡേറ്റ്സ് ഉണ്ട്, ഒന്ന് ഥാറിലാണ്, ഒന്ന് XUV 7W. ഈ XUV 7W എന്താണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ, ഈ വാഹനത്തിൻ്റെ ടോപ്പ് സ്പെക് വേർഷൻ ഇനി മുതൽ 7 ഇഞ്ചസ് തന്നെ മഹീന്ദ്ര പണ്ട് കൊടുത്തിരുന്ന ആ ഇൻഫോർടൈം സിസ്റ്റം ആയിരിക്കില്ല വരുന്നത്. അതിന് പകരം പുതിയ ഒരു 9 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം ആയിരിക്കും വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ആ സെയിം ഇൻഫോർടൈം സിസ്റ്റം തന്നെയാണ്. ഇത് കണ്ടിട്ട് എനിക്കങ്ങനെ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഇൻഫോർടൈം സിസ്റ്റം പോലെ തോന്നുന്നില്ല. അവർ പുറത്തുനിന്ന് അവിടുന്ന് സോഴ്സ് ചെയ്തിട്ട് അത് ഈ വാഹനത്തിൻ്റെ കമ്പനി തന്നെ വെച്ച് കൊടുക്കുന്ന പോലെ ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു യൂസർ ഇൻ്റർഫേസും സംഭവങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ കമ്പനി തന്നെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവം പോലെ അല്ലത്. മാത്രമല്ല ഇതിപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ഒരു ആഫ്റ്റർ തോട്ട് പോലൊക്കെ തോന്നുന്നുണ്ട്. ആ എ സി ബെൻസിൻ്റെ കറക്റ്റ് എഡ്ജിലായിട്ടാണ് ഈ ഇൻഫോർടൈം സിസ്റ്റം വന്ന് നിൽക്കുന്നത്. അതിനങ്ങനെ ഒരുപാട് സ്ഥലമൊന്നുമില്ല. ആദ്യത്തെ കാര്യം ഈ XUV 3W തന്നെ ഇത്രയും വലിയ ഇൻഫോർടൈം സിസ്റ്റം കൊള്ളുന്ന രീതിയിൽ നല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ സാങ്കോങ്ങിൻ്റെ ടിവോളി എന്ന് പറയുന്നൊരു വാഹനമാണ്. ഈ ടിവോലിക്ക് തന്നെ എനിക്ക് അധികം കാലം കഴിയാതെ തന്നെ ഒരു അപ്ഡേറ്റൊക്കെ വരുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ കറണ്ട് ജനറേഷൻ മോഡലാണ് നമുക്കിപ്പോൾ ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ മഹീന്ദ്രയുടെ ഒരു കട്ട് ഡൗൺ വേർഷനാണ് കിട്ടുന്നത്. അതായത് കുറച്ച് ലെങ്ത്ത് കുറയ്ക്കുക, പിന്നെ കുറച്ച് ഇൻഡനൈസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് മഹീന്ദ്ര ഇന്ത്യയിൽ XUV 3W എന്ന പേരിൽ ഇറക്കിയിരിക്കുന്നത്. ഇനി ഈ വാഹനത്തിന് ഇപ്പോൾ ഇതൊരു അപ്ഡേറ്റാണ്. കുറച്ച് കാലം മുമ്പ് വേറെ പല ഡൗൺ ഗ്രേഡ്സും ഈ ഒരു വാഹനത്തിൽ വന്നിരുന്നു. എന്തായാലും ഇത് പഴയ ഇൻഫോർടൈം സിസ്റ്റത്തിനേക്കാൾ ചിലപ്പോൾ നല്ലതായിരിക്കും. പഴയ ഇൻഫോർടൈം സിസ്റ്റം അത്ര ഗംഭീര ഇൻഫോർടൈം സിസ്റ്റം ഒന്നല്ലായിരുന്നു. ഥാറിലും പഴയ സ്കോർപ്പിയോയിലും പിന്നെ ഇത് XUV 3W എല്ലാം കൂടെ ഏകദേശം ഒരേ ഒരു UI ഇൻഫോർടൈം സിസ്റ്റം പോലെയായിരുന്നു അവർ കൊടുത്തിരുന്നത്. മാത്രമല്ല അതിൻ്റെ ടച്ച് റെസ്പോൺസ് ആണെങ്കിലും അത്ര ഭയങ്കര ഫാസ്റ്റും ഫ്രൂകളും ഫ്ലൂയിഡും ഒന്നും അല്ലായിരുന്നു നമ്മളിപ്പോഴത്തെ ചില വാഹന നിർമ്മാണ കമ്പനികളുടെ ഇൻഫോർടൈം സിസ്റ്റം ഒക്കെ കാണുന്ന പോലെ. ഇതിൻ്റെ ഇപ്പോൾ സൈസ് കൂട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വാഹനങ്ങൾക്കും അത്ര വലിയ ഇൻഫോർടൈം സിസ്റ്റം ഒന്നല്ല വരുന്നത്. നമ്മളിപ്പോൾ കിയ സോണറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ മാത്രമാണ് ഈ സെഗ്മെൻറ്റിലെ 10.25 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം ഉള്ളത്. ഈവൻ ഹ്യുണ്ടായുടെ പുതിയ ഫേസ്ലിഫ്റ്റ് വെന്യൂ എടുക്കുകയാണെങ്കിൽ പോലും അതിലും 8 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി വേറെ വാഹനങ്ങൾ ഇപ്പോൾ നെക്സോൺ എടുക്കുകയാണെങ്കിൽ 7 ഇഞ്ചാണ്, അതുപോലെ ബ്രസയ്ക്ക് 7 ഇഞ്ച് ആയിരുന്നു. ഇനിയിപ്പോൾ പുതിയൊരു ഫേസ്ലിഫ്റ്റ് മോഡൽ വരുന്നുണ്ട് ഈ June 30. അതിലവർ 9 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം കൊടുക്കും. അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സെഗ്മെൻറ്റിൽ അത്യാവശ്യം സൈസുള്ള ഇൻഫോർടൈം സിസ്റ്റം XUV 3W ആയിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഡാഷ്ബോർഡ് ഡിസൈൻ ആണെങ്കിലും പണ്ട് ഡ്യുവൽ ടോൺ ആയിരുന്നു. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റിൽ അവർ ഇതിൻ്റെ ടോപ്പ് പോർഷനും താഴത്തെ പോർഷനും എല്ലാം ഫുള്ള് ബ്ലാക്ക് ആക്കിയെന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇതൊക്കെ കുറച്ച് അപ്ഗ്രേഡ്സ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഡൗൺ ഗ്രേഡ്സ് എന്നും പറയാം. കമ്പനി ഫിറ്റഡ് ഇൻഫോർടൈം സിസ്റ്റം അല്ല, വേറെ പുറത്തും സോഴ്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് അവർ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ. പക്ഷേ മറ്റത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെ ഉണ്ടാവില്ലായിരിക്കും. ചിലപ്പോൾ ഇൻബിൽഡ് മാപ്സ് തന്നെയായിരിക്കും നമ്മുടെ ഗൂഗിൾ മാപ്സൊക്കെ ആയിരിക്കും വരുന്നതെന്ന്. എനിവേ ഇനി അതെല്ലാം നോക്കുകയാണെങ്കിൽ കുറച്ച് കാലം മുമ്പ് ഈ XUV 3W മഹീന്ദ്ര ഒരുപാട് ഫീച്ചേഴ്സ് എടുത്തു കളഞ്ഞായിരുന്നു. അതിൽ മെയിനായിട്ടുള്ള സംഭവങ്ങൾ 7 എയർബാഗ്സ് മാറ്റിയവർ 6 എയർബാഗ്സ് ആക്കി. പിന്നെ ഈ വാഹനത്തിലായിരുന്നു ആകെ ഈ സെഗ്മെൻറ്റിൽ 17 ഇഞ്ച് അലോയ്സ് ഉണ്ടായിരുന്നത്. അത് മഹീന്ദ്ര കുറച്ച് മാസങ്ങൾ മുമ്പ് എടുത്ത് 16 ഇഞ്ച് അലോയ് വീൽസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോൾ റൈഡ് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയൊക്കെ ചെയ്തതായിരിക്കാം. കാരണം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അത്രയും ഹാർഷായിട്ടുള്ള റൈഡിൻ്റെ ആവശ്യമില്ല. കുറച്ചൊരു കംഫർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റൈഡാണ് വേണ്ടത്. 17 ഇഞ്ച് അലോയ്സ് വെച്ച് XUV 3W റൈഡ് അത്ര മോശമൊന്നുമല്ലായിരുന്നു. പക്ഷേ എന്നാലും ഇനി 16 ഇഞ്ച് ആകുമ്പോഴേക്കും ചിലപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുമായിരിക്കും ഈ പുതിയ വീൽസൊക്കെ ഇട്ടിട്ട്. ഇനി വേറൊരു സംഭവം എനിക്ക് തോന്നുന്നു മിക്കവാറും അത് ഈ ഇൻഫോർടൈം സിസ്റ്റം അവർ കളഞ്ഞത് ഈ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ സ്കോഡയുടെ India 2.0 പ്രൊജക്ടിനുണ്ടല്ലോ ഇറങ്ങിയ കുഷാക്കിലും അതുപോലെ സ്ലാവിയയിലും എല്ലാം തന്നെ 15 ഇഞ്ചിൻ്റെ ഇൻഫോർടൈം സിസ്റ്റം മാറ്റി അവർ 8 ഇഞ്ചാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫോക്സ് വാഗൻ്റെ വാഹനങ്ങളായ ടൈഗണിലും പെർട്ടസിലും അവരിങ്ങനെ ഒരു മാറ്റം അനൗൺസ് ചെയ്തിട്ടില്ല. അത് സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് കാരണമാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഗ്ലോബൽ യൂസിലും അവർ ഈ 15 ഇഞ്ച് ഇൻഫോർടൈം സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് സ്കോഡ അവരുടെ വാഹനങ്ങളിൽ നിന്ന് അത് മാറ്റിയിട്ട് 8 ഇഞ്ചിൻ്റെ ആക്കിയത്. എന്തായാലും അതൊക്കെ ഒരു ഗ്ലോബൽ ചിപ്പ് ഷോർട്ടേജിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ മഹീന്ദ്ര ഈ വാഹനത്തിൽ നിന്നും പുതിയൊരു ഇൻഫോർടൈം സിസ്റ്റം കൊടുത്ത് കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള സാധനം എടുത്ത് കളഞ്ഞത്. വേറെയും പല ഫീച്ചേഴ്സും XUV 3W നിന്ന് അവരെടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ XUV 7W ഇൻഫോർടൈം സിസ്റ്റം ഇതിൻ്റെയൊക്കെ കമ്പാരിസണിൽ ഒരുപാട് നല്ലതാണ്. ഇനി അടുത്ത അപ്ഡേറ്റ് നമുക്ക് ഥാറിലേക്ക് വരാം. ഥാറിൽ എന്താണ് അപ്ഡേറ്റ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഥാറിൽ XUV 3W വന്ന പോലെ ഇൻഫോർടൈം സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ അപ്ഡേറ്റ്സ് ഒന്നും അല്ല. ഇതിൽ ചെറിയൊരു ഡൗൺ ഗ്രേഡ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 3-4 കാര്യങ്ങളാണ് ഈ വാഹനത്തിനെ 2022 അപ്ഡേറ്റഡ് വേർഷനിൽ അവർ മാറ്റിയിരിക്കുന്നത്. മാറ്റിയിരിക്കുന്നതും കുറച്ച് മോശമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ കുറച്ച് മുമ്പ് വരുണ്ടായിരുന്ന ഥാർ അല്ലെങ്കിൽ ആദ്യം ലോഞ്ച് ചെയ്ത ഥാറിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സിൽവർ ആക്സൻസും അതുപോലെ പുറകിലും നമുക്കൊരു സിൽവർ സ്കിൻ പ്ലേറ്റ് അങ്ങനത്തെ ഒരു ഡിസൈൻ എലമെൻ്റ് അവർ കൊടുത്തിരുന്നു ഇതിൻ്റെ ബമ്പറിൽ തന്നെ ഡ്വൽ ടോൺ ഫിനിഷ് ആക്കിയിട്ട്. പക്ഷേ എന്തായാലും പുതിയ വരുന്ന മോഡൽസിൽ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു സിംഗിൾ ബ്ലാക്ക് കോമ്പിനേഷനിൽ മാത്രമാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ബമ്പറിൽ
കാറിൻ്റെ ഡിസൈൻ കിട്ടുന്നത്. മറ്റെന്ന് പറയുമ്പം കുറച്ചും കൂടെ നല്ലൊരു ഡിസൈൻ ആയിരുന്നു, കാണുമ്പോഴും നമുക്കൊരു എടുപ്പ് തോന്നുമായിരുന്നു ഡ്യുവൽ ടോൺ ഫിനിഷ് ആയതുകൊണ്ട്. പക്ഷേ ഇപ്പം കുറച്ചുകൂടെ ഒരു ബേസിക് ആയിട്ട് തോന്നുന്നുണ്ട്, ടോപ്പ് മോഡൽ കാണുമ്പോഴും അത്ര ഒരു ടോപ്പ് മോഡൽ പോലത്തെ ലുക്ക് കിട്ടാത്തൊരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പറിൻ്റെ ആ സിൽവർ എലമെൻറ്റ് മാറ്റിയുണ്ട്. ഇനി അതൊരു വലിയ സംഭവമൊന്നും അല്ല, കാറിൽ പണ്ട് ഇങ്ങനത്തെ ഗിമ്മിക്സ് ഒരു സംഭവം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ 2020 പുതിയ ജനറേഷൻ വന്നപ്പോഴാണ് മഹീന്ദ്ര ഇതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ കൊടുത്തു തുടങ്ങിയത്. മാത്രമല്ല ഒരുപാട് പേരും ഥാർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് വേറെ കസ്റ്റം ബമ്പറൊക്കെ ഇടാറുണ്ട്. അതായത് ഇതിപ്പോൾ ഥാറിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് മഹീന്ദ്ര കൊടുക്കുന്ന പ്ലാസ്റ്റിക് ബമ്പറാണ്, അത് മാറ്റിയിട്ട് ആൾക്കാരെ തന്നെ വേറെ മെറ്റൽ ബമ്പറും സംഭവങ്ങളൊക്കെ ഒരു വാഹനത്തിൽ കൊടുക്കാറുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇതിൽ സിൽവർ ആക്സെൻറ്റ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒന്നും വലിയ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ അതല്ലാണ്ട് ഒരു നോർമൽ ബയർ എന്ന് പറയുമ്പം ഈ ഥാറിൻ്റെ ടോപ്പ് മോഡൽ ഓൺറോഡ് ഏകദേശം ഒരു 18-19 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഓൺറോഡ് പ്രൈസ് വരുന്നൊരു വാഹനമാണ്, അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ഇതൊരു മാറ്റം തന്നെയാണെന്ന് പറയാം. അതുപോലെ ഥാറിൻ്റെ ടയർ ഇത് വീണ്ടും മാറിയിട്ടുണ്ട്. ഥാർ ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് വേറൊരു ടയർ ആയിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവർ മാറ്റി. ഇപ്പോൾ അതാ വീണ്ടും ഥാറിൻ്റെ ടയർ മാറ്റി. ഇപ്പോൾ അവർ സിയറ്റിൻ്റെ ടയേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഈ ഥാർ ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് സിയറ്റിൻ്റെ ടയേഴ്സ് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഈ വാഹനത്തിൻ്റെ ലോഞ്ചിന് കുറച്ച് മാസങ്ങൾക്ക് ശേഷം മഹീന്ദ്ര തന്നെ മാറ്റി MRF ആക്കി. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ 2022 അപ്ഡേറ്റിലാണ് വീണ്ടും സിയറ്റിൻ്റെ ടയേഴ്സ് ഥാറിൽ തിരിച്ചു വരുന്നത്. ഇനിയും രണ്ട് ചെറിയ മാറ്റങ്ങളും ഥാറിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ വാഹനങ്ങളുടെയും സീറ്റ്സിന് ലംബാർ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടാറില്ലായിരുന്നു. പക്ഷേ ഥാർ ആദ്യം ലോഞ്ച് ചെയ്ത സമയത്ത് അത് അങ്ങനത്തെ ഒരു ഫീച്ചർ അവൈലബിൾ ആയിരുന്നു. ഇത് കുറച്ചൊരു പുതിയ ഫീച്ചറായിരുന്നു. കുറച്ചുകൊണ്ട് ലക്ഷറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ കാലത്ത് മോണോകോക്ക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനങ്ങളുടെയൊക്കെ ടോപ്പ് വേരിയൻസിലാണ് നമുക്ക് ലംബാർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ സീറ്റിൽ കിട്ടാറ്. പക്ഷേ എന്തായാലും ഥാറിൽ അത് കൊടുത്ത നന്നായി. പക്ഷേ ഇപ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മഹീന്ദ്ര ഈ ഫീച്ചറും ഥാറിൽ നിന്ന് പുതിയ മോഡൽസിലെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ എത്ര പേര് ഇത് യൂസ് ചെയ്യുന്ന നമുക്കറിയില്ല. മാത്രമല്ല ഒരു ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ ഥാറിൻ്റെ സീറ്റ്സ് ഓൾറെഡി അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ഒന്നും അല്ലായിരുന്നു. ഒറ്റയ്ക്ക് കയറി ഇരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷേ നമ്മളിപ്പോൾ കുറച്ച് ദൂരമൊക്കെ പോകുകയാണെങ്കിലാണ് കുറച്ച് ഓണേഴ്സ് ഥാറിൻ്റെ സീറ്റിനെ പറ്റി കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു ലംബർ അഡ്ജസ്റ്റ്മെൻറ്റോട് കളഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാകും. ഇനി വീണ്ടും നടുവേദനയൊക്കെ കൂടുമെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം. അത്ര വലിയ ഭീകരമായിട്ടൊന്നും സംഭവിക്കില്ലായിരിക്കും. ഇനി അടുത്ത ഫീച്ചർ ഡിലീഷൻ വന്നിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ USB പോർട്സിലാണ്. ഥാറിൽ ആദ്യം ഫ്രണ്ടിൽ 2 USB പോർട്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതിപ്പോൾ മഹീന്ദ്ര മാറ്റിയിട്ട് ഒരൊറ്റ ഒരു USB പോർട്ട് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഥാറിൽ വന്നിരിക്കുന്ന കുറച്ച് പുതിയ അപ്ഡേറ്റ്സ് ഓർ ഡൗൺഗ്രേഡ്സ് എന്ത് വേണമെങ്കിലും പറയാം, രണ്ടും കണക്കാണ്. മഹീന്ദ്രയുടെ കണ്ണിൽ ഇതൊരു 2022 മോഡലാണ്. പക്ഷേ നമ്മുടെ കണ്ണുകളിലൂടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എടുത്തു കളഞ്ഞിട്ടുള്ളൊരു 2022 മോഡലാണിത്. മഹീന്ദ്രയ്ക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 40,000-50,000 ഥാറിൻ്റെ ബുക്കിംഗ്സ് പെൻഡിംഗ് ഉണ്ട്. എക്സിബിഷൻ ഉണ്ടാവുള്ളതോട് പിന്നെ നമുക്കറിയാലോ ഇഷ്ടം പോലെ പെൻഡിംഗ് ഉള്ള കാര്യം. എന്നിട്ട് പോലും മഹീന്ദ്രയ്ക്ക് അതിന് ഡെലിവറി ഇപ്പോഴും കൊടുത്തു തീർക്കാൻ പറ്റിയിട്ടില്ല. ഏത് 2020 ഇറങ്ങിയ വാഹനത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഈ 50,000 ബുക്കിംഗ്സൊക്കെ ഇപ്പോഴും ബാക്കി പെൻഡിംഗ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് കൂട്ടാനും പിന്നെ സെമി കണ്ടക്ടേഴ്സിൻ്റെ ഷോർട്ടേജ് മാനേജ് ചെയ്യാനൊക്കെ ആയിരിക്കാം ഥാറിലും ഇപ്പോൾ ഇതുപോലത്തെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ മഹീന്ദ്ര വരുത്തിയിരിക്കുന്നത്. മഹീന്ദ്ര ഫേസ് ലിഫ്റ്റ് കൊടുക്കാണ്ട് വേറെ എന്തൊക്കെ അപ്ഡേറ്റ് വരുത്തിയാലും ചില കമ്പനികളൊക്കെ ആണെങ്കിൽ അവർ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അതുപോലെ പുതിയ കുറച്ച് വേരിയൻസ് ഇറക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. പക്ഷേ മഹീന്ദ്ര നേരെ തിരിച്ചാണ്, അവർ ഉള്ള വേരിയൻസ് കളയും അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സ് എടുത്ത് കളയും. എനിവേ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.